एंड डॉक्टर संदीप अवैटीज इंस्टिट्यूट ऑफ मेडिकल सयंसेस नेन्मार पालक्काडिले कार्डियो थोरासिक सर्जन इन या संसा बैपा सर्जरी कुछ कोरोनरी आर्टरी डिजीज केरल सर्वे अनुसरिच्च् ग्रामीण प्रदेश 20% ആൾക്കാർക്ക് പ്രമേഹ രോഗം ഉണ്ടെന്ന് കണ്ടുവന്നിട്ടുണ്ട്. 42% ആൾക്കാരിൽ ഹൈ ബ്ലഡ് പ്രഷർ കണ്ടുവന്നിട്ടുണ്ട്. 72% ആൾക്കാരിൽ ഹൈ കൊളസ്ട്രോൾ കണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മൊത്തത്തിലൊരു സർവേ റിസൾട്ട് അനുസരിച്ച് ഗ്രാമീണ പ്രദേശത്തിൽ 7% ആൾക്കാർക്ക് കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടെന്ന് കണ്ടുവന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹൃദയത്തിലെ രക്തക്കുഴലിൽ തടസ്സം ഉണ്ടെന്ന് കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് വെച്ചാൽ അതിലുള്ള കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്താണ്? നെഞ്ചുവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ശ്വാസമുട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, നെഞ്ചിടിപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട്, കാലിൽ നീര് വരുന്ന സാധ്യതയുണ്ട്, ചിലപ്പോൾ തലക്കറക്കം വരുന്ന സാധ്യതയുണ്ട്. ഈ ലക്ഷണങ്ങൾ കണ്ടുവന്നാൽ ഉടൻ തന്നെ ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റിനെ ചെന്ന് കാണുക. അവർ ഇങ്ങനെ ഉള്ള പേഷ്യൻസിന് ആൻജിയോഗ്രാം ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പം ഹാർട്ടിന്റെ രക്തക്കുഴലുകളിൽ തടസ്സം ഉണ്ടെന്ന് കണ്ടുവരും. ഹൃദയത്തിനകത്ത് പ്രധാനമായിട്ട് 3 രക്തക്കുഴലാണുള്ളത്. അതില് 1-2 രക്തക്കുഴലിനകത്ത് ചെറിയ രീതിയിൽ തടസ്സം വന്നു കഴിഞ്ഞാൽ അതിനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് സ്റ്റെൻഡ് ചെയ്ത് ചികിത്സ ചെയ്യാൻ പറ്റും. പക്ഷേ 2-3 രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് വന്നാൽ, അല്ല ഒരു രക്തക്കുഴലിനകത്ത് പലയിടത്തായിട്ട് ബ്ലോക്ക് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ പ്രമേഹമുള്ള പേഷ്യന്റിന്, ഇങ്ങനത്തെ പേഷ്യന്റിന് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ സക്സസ് റേറ്റ് വളരെ കുറവായിരിക്കും. പിന്നെ ഇടത്തെ സൈഡില് ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറി എന്ന് പറയുന്ന രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് വരുവാണെങ്കിൽ അതിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ ടെക്നിക്കൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള അസുഖങ്ങൾക്കും ബൈപ്പാസ് സർജറി ആയിരിക്കും പ്രധാനപ്പെട്ട ഒരു ചികിത്സ രീതി. ബൈപ്പാസ് സർജറിയിൽ നമ്മൾ ശരീരത്തിനകത്ത് വേറെ ഭാഗങ്ങളിലുള്ള ആവശ്യത്തിന് അധികമുള്ള രക്തക്കുഴലിനെ എടുത്തിട്ട് ഹൃദയത്തിൽ ബ്ലോക്കായ ഭാഗങ്ങളിൽ നമ്മൾ ബൈപ്പാസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഈ കാരണം നമ്മൾ ബ്ലോക്കായ സ്ഥലത്തിന്റെ മുന്നിലോട്ട് രക്തം എത്തുകയാണ് ചെയ്യുന്നത്. ബൈപ്പാസ് സർജറി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രോഗികൾക്ക് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതായിരിക്കും. ഭീമമായ ചെലവ് കാരണം ബൈപ്പാസ് സർജറി നടത്താൻ കഴിയാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അവൈറ്റീസ് ഹോസ്പിറ്റൽ സൗജന്യമായി ബൈപ്പാസ് സർജറി സഹായം നൽകുന്നു. ഈ സന്ദേശം നമ്മൾ എല്ലാവർക്കും എത്തിക്കുക. നന്ദി.